അടുത്ത പ്രോബ്ലം റെക്ടാംഗുലർ ചാനൽ ഗെയിൻ കൺവേയിങ് എ ഡിസ്ചാർജ് ഓഫ് 30 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഇൻ 12 മീറ്റർ വൈഡ് വിത്ത് എ ബെഡ് സ്ലോപ്പ് ഓഫ് 1:6000 ആൻഡ് മാൻ ഇസ് കോൺസൺ 0.025. ദ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് എ സെക്ഷൻ ഈസ് 1.5 മീറ്റർ. ഹൗ ഫാർ അപ്സ്ട്രീം ഓർ ഡൗൺസ്ട്രീം ഓഫ് ദിസ് സെക്ഷൻ ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് 2 മീറ്റർ. യൂസ് ഡയറക്ട് സ്റ്റെപ്പ് മെത്തേഡ്. ടേക്ക് 2 സ്റ്റെപ്സ്. ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് പ്രൊഫൈൽ. അപ്പോൾ ഒരു റെക്ടാംഗുലർ ചാനൽ എന്നാണ്, റെക്ടാംഗുലർ ചാനൽ കാരിയിങ് എ ഡിസ്ചാർജ് ഓഫ് 30 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഒരു റെക്ടാംഗുലറിൻ്റെ അത് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 30 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. 12 മീറ്റർ വൈഡ്, അതിൻ്റെ വിഡ്ത് എത്രയാണ്? വിഡ്ത് ചാനലിൻ്റെ വിഡ്ത് 12 മീറ്റർ. ബെഡ് സ്ലോപ്പ് ഓഫ് 1:6000 എസ് ഒ സീക്വൽ ടു 1:6000. മാനിസ് കോഫിഷ്യൻ എത്ര? എൻ ഇ സീക്വൽ ടു വന്നൊക്കെ എല്ലാം എടുത്ത് കഴിക്കുക. അടുത്ത് ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് എ സെക്ഷൻ ഈസ് 1.5 മീറ്റർ. ഏതോ സെക്ഷൻ അതിൻ്റെ ലോങ്കിറ്റ്യൂഡിൻ്റെ സെക്ഷൻ ആണ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ബെഡ് സ്ലോപ്പ് ഉണ്ട്, അതിൻ്റെ ബെഡ് സ്ലോപ്പ് എത്രയാണ്? 1:6000. അതുപോലെ നമ്മൾ വെള്ളം ഞാൻ ഇതിനകം, അപ്പോൾ ഞാൻ വെള്ളം ഇത് എടുത്തേക്കാണെന്ന് വെച്ചാൽ ഇത് ഗ്രാജുവലി വരുന്ന ഫ്ലോ ആണ്, അതിൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കണ്ടറിയാം. കാരണം എന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് എ സെക്ഷൻ ഈസ് 1.5 മീറ്റർ. ഒരു ഏതോ ഒരു സെക്ഷനിൽ ഡെപ്ത് ഓഫ് ഫ്ലോ 1.5 മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഹൗ ഫാർ അപ്സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം. അതിൻ്റെ അപ്സ്ട്രീം, അപ്സ്ട്രീം എന്ന് വെച്ചാൽ ഒന്നി ഇപ്പുറത്ത് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് വെച്ചാൽ ഇപ്പുറത്ത്. അപ്സ്ട്രീമോ ഡൗൺ സ്ട്രീമോ ഓഫ് ദി സെക്ഷൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് 2 മീറ്റർ. ഒരു സെക്ഷനിൽ 1.5 മീറ്റർ, വേറൊരു സെക്ഷൻ എടുത്ത് 2 മീറ്റർ. ഇപ്പോൾ ഓരോ ഡിസ്റ്റൻസ് മാറുമ്പോൾ ഓരോ ഡെപ്ത് ആയിരുന്നു ഗ്രാജുവലി വേരിയുടെ ഫ്ലോ, വേരിയുടെ നോൺ യൂണിഫോം ഫ്ലോയിൽ കുറച്ച് ഡിസ്റ്റൻസ് മാറുന്നു ഗ്രാജുവലി വേരിയുടെ ഫ്ലോ. അപ്പം ഞാൻ അതേപോലെ ഡെപ്ത് ഓഫ് ഫ്ലോ സെക്ഷൻ ഈസ് 1.5, അതിനാണ് ഞാൻ സെക്ഷൻ 1 എന്നുള്ളത്. സെക്ഷൻ 1 ഡെപ്ത് ആണ് 1.5, അതിനാണ് വൈ ആ ഡെപ്തിന് വൈ 1 എന്നുള്ളത്. അടുത്ത് ഇവിടെ ഒന്ന് പറഞ്ഞു ഹൗ ഫാർ അപ് സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം. ഇപ്പുറത്തോട്ടാവാം ഇപ്പുറത്തോട്ടാവാം. ഞാൻ റൈറ്റിലോട്ട് എടുത്തു, റൈറ്റിലോട്ട് എടുത്ത് കുറച്ച് ദൂരം മാറി സെക്ഷൻ ബി ഡെപ്ത് ഓഫ് ഫ്ലോ ഈസ് 2 മീറ്റർ. ആ 2 മീറ്റർ ഡെപ്ത് വരണം ഒരു സെക്ഷൻ. അപ്പോൾ അതിനെ ആ സെക്ഷനെ ഞാൻ 3-3 എന്ന് പറഞ്ഞു. 3-3 ആണ്. അപ്പോൾ നമുക്ക് കണ്ടിരിക്കേണ്ടത് ഈ രണ്ട് സെക്ഷൻ്റെ ഇടയ്ക്കുള്ള ഈ ദൂരം. ഡെപ്ത് 1.5 ആവണം ഈ സെക്ഷൻ, ഡെപ്ത് 2 മീറ്റർ ആവണം ഈ സെക്ഷൻ. അതിൻ്റെ ഞാൻ 1 3 നോക്കി, നമുക്ക് ഇഷ്ടം കൊടുക്കുക 2 വേണമെങ്കിൽ കൊടുക്കുക, ഞാൻ 3 നോക്കുക. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുക dx. അവിടെ അസ്യൂം ദ സ്ലോപ്പ് ഓഫ് ദ വാട്ടർ സർഫസ് ആസ്. ഞാൻ ഇവിടെ വാചകമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെയാണ് പോകണം അല്ലേ, വെള്ളത്തിൻ്റെ ഡെപ്ത് കൂടി വന്നോ. അപ്പോൾ വാട്ടർ സർഫസിൻ്റെ വാട്ടറിൻ്റെ ഡെപ്ത് ഫ്ലോ ഡയറക്ഷനിൽ കൂടിയ സ്ലോപ്പ് എന്തായി? പോസിറ്റീവ്. ആ സ്ലോപ്പ് ആസ് പോസിറ്റീവ്. ഇത് ബാക്ക് വാട്ടർ കർവ് ആയിട്ടാണ് ഞാൻ വായിച്ചേക്കണം. പക്ഷേ നമ്മൾ അവസാനം കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പം ബാക്ക് വാട്ടർ ആണോ ചിലപ്പം ഡ്രോൺ ആണോ നമുക്ക് കിട്ടിയതാണ്, ഡ്രോൺ ആണ് കർവ് ആണ്. അത് അവസാനം കിട്ടണ പോലെ ചെയ്യാം, ഇത് കുഴപ്പമില്ല. അപ്പം സോ വൈ ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങോട്ട് കൂടി വരുന്നതുകൊണ്ട് ഇവിടെ ചെറിയ ഡെപ്തായിരിക്കും, ഇവിടെ വലിയ ഡെപ്തായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 1.5, ഇവിടെ 2 മീറ്റർ വരെ ചെയ്യുന്നത്. അവിടെ പറഞ്ഞിട്ടുള്ളൂ ഫ്രണ്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു സെക്ഷൻ x1 ആൻഡ് x3. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ്. ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിൽ രണ്ട് സ്റ്റെപ്പുകളാണ്, ടേക്ക് 2 സ്റ്റെപ്പ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതില്ലെന്ന് വെച്ചാൽ ഒരൊറ്റ സ്റ്റെപ്പ് എടുത്തോളൂ, ഒരു സെക്ഷനും വേറെ സെക്ഷൻ. ഈ സെക്ഷൻ്റെ വെലോസിറ്റി, ആക്സിലറേറ്റർ, ഇത് ഏരിയ, പെരിമീറ്റർ, അതേപോലെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, എല്ലാ കാര്യവും കണ്ടുപിടിച്ച്, അതേപോലെ ഇതിൻ്റെ കണ്ടുപിടിച്ച്. എന്നിട്ട് ഡയറക്റ്റ് ഫോർമുല dx=e2-e1/SO-SF അങ്ങനെ കണ്ടുപിടിച്ച. പക്ഷെ ഇവിടെ പറയുന്നത് രണ്ട് സ്റ്റെപ്പ്, ടേക്ക് 2 സ്റ്റെപ്പ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു സെക്ഷനുകൾ ആൻസർ ചെയ്യണം. ഒരൊറ്റ സ്റ്റെപ്പാണെങ്കിൽ കുഴപ്പമില്ല, കഴിഞ്ഞ ദിവസം ഒറ്റ സ്റ്റെപ്പാണ്, അതാണ് നമ്മൾ രണ്ടോടെ എടുത്തത്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് എടുക്കാനാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സെക്ഷൻ കൂടെ ആക്കുന്നത്. സെക്ഷൻ 2-2 അതാണ് സെക്ഷൻ 2. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. ആ സെക്ഷൻ എന്താണ് 2. അപ്പോൾ അതിൻ്റെ ഡെപ്ത് ഓഫ് ആ സെക്ഷനിൽ 2 സെക്ഷൻ 2. ആ സെക്ഷൻ അതിൻ്റെ വെള്ളത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് y2. ഇത് y1, ഇത് y3, ഇവിടെ y2. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡെപ്ത് ആണ്. നമ്മൾ ഞാൻ അതിൻ്റെ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിൻ്റെ കമ്പ്യൂട്ടേഷൻ അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞാൽ ആദ്യം പറഞ്ഞപ്പം കുറേ കാര്യം പറഞ്ഞാൽ
നമ്മളതൊന്നും ചെയ്യാം, ഡെപ്ത് എന്ത് ചെയ്യാം, ആദ്യത്തെ ഡെപ്തിൻ്റെ അടുത്ത് വേറെ ഡെപ്ത് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന ഡെപ്ത് 1.75 മീറ്റർ, കാരണം ഇത് രണ്ടിൻ്റെ ഇടയ്ക്കല്ലേ, സെക്ഷൻ ഒന്നിൻ്റെയും ത്രീൻ്റെ ഇടയ്ക്കാണ് സെക്ഷൻ ടു എടുക്കണം. അപ്പോൾ ടൂവിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ വരണം, വൈത്രിയേക്കാളും കുറവ് വരണം. അപ്പോൾ രണ്ടിൻ്റെ ആവ് എത്രയാണ്, എൻ്റെ ഇടയ്ക്കുള്ള കറക്റ്റ് 1.75, അതാണ് അസ്യൂം. ഇത് അസ്യൂം ചെയ്ത ഡെപ്താണ് 1.75 മീറ്റർ. അതെല്ലാം വെച്ചിട്ട് പണം വരച്ചു, ഇത് Y1, ഇത് Y2, ഇത് Y3, ഇത് തമ്മിലുള്ള ദൂരം എന്താണ് DX, ഇത് ഒന്നും ടു അല്ലേ, DX 1 2, ഇത് തമ്മിലുള്ള ദൂരം DX 2 3. നമ്മുടെ ടോട്ടൽ എന്ന് വെച്ചാൽ എന്താണ് DX ടോട്ടൽ DX. അപ്പോൾ DX=DX 1 2 + DX 2 3. ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡെങ്ത് എന്ന് വെച്ചാൽ ഈ ഡെങ്ത് പ്ലസ് ഈ ലെങ്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡി ഇത് ഇത്രയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, ഇത് ഇത്രയും എന്ത് ചെയ്യണം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. നമ്മളെ കൂട്ടണം ടോട്ടൽ ഇത് കിട്ടും. ഇപ്പം DX 1 2 നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ DX 1 2 ഒടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് സെക്ഷൻ 1 2, DX 2 3 ഒടിക്കാൻ വേണ്ടി സെക്ഷൻ 2 3. ഇപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോസസ്സ് മറിച്ചേക്കാം, സെക്ഷൻ 1 ഇതിനെ വെട്ടി ഇങ്ങനെ പ്രോസസ്സ് മറിച്ചേക്കാൻ അതിൽ പോയി. ഡെപ്ത് കുറവല്ലേ, അതാണ് ഡെപ്ത് Y1 1.5 മീറ്റർ, അത് അറിയാം. അടുത്ത് രണ്ടാമത്തെ ഡെപ്തിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഡെപ്ത് എത്രയാണ്, 1.75. വിഡ്ത്ത് അല്പം സെയിം ആയിരിക്കും, മൂന്നാമത്തെ നമ്മൾ മൂന്ന് കോളേജ് അതിൽ വരച്ച് അത് പഴയതുപോലെ A1 A1 എന്ന് വെച്ചാൽ ഇതിൻ്റെ A1 എന്ന് വെച്ചാൽ ഈ ഫിഗറിൻ്റെ ഏരിയ, A2 എന്ന് വെച്ചാൽ ഇതിൻ്റെ, A3 എന്ന് വെച്ചാൽ താഴ്ത്തതിൻ്റെ ഏരിയ. അതേപോലെ ഓരോന്ന് P1 എന്ന് വെച്ചാൽ ഇതിൻ്റെ എടുക്കണം, P2 മറ്റു P2 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇത് Y2 + 12 + അതേപോലെ എല്ലാ ഇത് A1 by P1 ചെയ്യുമ്പോൾ R1 അതേപോലെ R2 R3. അതേപോലെ വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്ചാർജ് പോയി ഏരിയ, ഇവിടുത്തെ വെലോസിറ്റി സെക്ഷൻ ഒന്നിൽ എല്ലാം സംഖ്യ എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ബൈ A1 ഇവിടുത്തെ ഏരിയ. അതേപോലെ ഇവിടുത്തെ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിസ്ചാർജ് എല്ലാം സെയിമായിരിക്കും. ഇപ്പോൾ എടുത്തായിരിക്കും 30 Q/A1 Q/A2 Q/A3 ഇപ്പോൾ ഓരോ സെക്ഷനിലും ഇവിടുത്തെ വെലോസിറ്റി ഇവിടുത്തെ വെലോസിറ്റി ഇവിടുത്തെ തരും. അടുത്ത് ഈ വെലോസിറ്റി ഹെഡ് ഉണ്ട്, അതേപോലെ എല്ലാം സ്പെസിഫൈ ചെയ്യുന്നുണ്ട് E1 E2 E3. അടുത്ത് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇത് മാനിക്സ് സ്ലോ സ്ലോപ്പ് ഓഫ് എനർജി ലൈൻ SF ആണ് കണ്ടിരിക്കേണ്ടത്. സ്ലോപ്പ് ഓഫ് എനർജി ലൈൻ ഫോർ ഗ്രാജുവലി ലൈൻ ഫോർ ബൈ മാനിക്സ് ഫോർമുല. ഇപ്പോൾ മാനിക്സ് ഫോർമുല നമ്മളിവിടെ മാനിക്സ് കോൺസ്റ്റന്റ് ആണ് വെച്ചോളാം, അതുകൊണ്ട് മാനിക്സ് ഫോർമുല എടുക്കണം. V=1/N(R)2/SF(S). ഇത് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആണെന്നാണ് SO മാറിയെന്നാണ് SF എന്ന് സ്ലോപ്പ് ഓഫ് എനർജി ലൈൻ. ഇപ്പോൾ SF ഇതിന് നമുക്ക് എങ്ങനെയാണ് SF=, ഇങ്ങോട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് തരാം ഈ ഫോർമുല. ഇനി സെക്ഷൻ 1 ഇനി ഓരോ സെക്ഷനിലും നമ്മൾ SF എടുക്കുക. സെക്ഷൻ 1 ഇവിടെ V1 കോൺസ്റ്റന്റ് ആണ് R1 അല്ലേ, V1 R1. അതേപോലെ 2 ആണ് ഇവിടെ 2 ഇവിടെ 2 അതുപോലെ ഓരോ വാല്യൂ ഉണ്ട് SF1 SF2 SF3. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ അവസ്ഥയിൽ വന്ന് 2 എടുക്കും, 2 ഇവിടുത്തെ സെക്ഷൻ ഇവിടുത്തെ SF1 എന്ന് പറയും, എക്സ്ട്രീം ഉണ്ടല്ലോ SF1 എന്ന് പറയും SF2 എന്ന് പറയും. ഇത് നമ്മൾ ആ ഫോർമുല, നമ്മുടെ ഫോർമുല ഏതാണ് DX കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫോർമുല E2 - E1 / SO - SF12. അപ്പം അതിൽ ഒരൊറ്റ ഇത് എടുക്കുകയുള്ളൂ, അപ്പോൾ അത് എടുക്കണം ആവറേജ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ 1 2 എടുക്കുമ്പോൾ സെക്ഷൻ 1 SF1 വരും കിട്ടി, SF1 കിട്ടി, സെക്ഷൻ 2 SF2 കിട്ടി. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എടുക്കുമ്പോൾ ഈ ഇത്രയും ഡിസ്റ്റൻസ് എടുക്കുക, DX 1 2 എടുക്കാൻ വേണ്ടി ഇവിടുത്തെ SF1 അതേപോലെ ഇവിടുത്തെ SF2 കൂടെ ആവറേജ് കണ്ടെടുക്കണം. SF1 SF2 കൂടെ ആവറേജ് തന്നെ ആവറേജ് വരും, അതാണ് SF1 2. അതേപോലെ ഇതിൻ്റെ 2 3 ആവറേജ് ആണ് SF2 3. അത് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ തുകയാണ് DX 1 2. DX എന്ന് വെച്ചാൽ E2 - ഈ രണ്ട് മാത്രം എടുക്കണം, ഇവിടുത്തെ എനർജി മൈനസ് ഇവിടുത്തെ എനർജി ബൈ വെറ്റ് സ്ലോപ്പ് അത് സെയിം ആണ് മൈനസ് ഈ കിട്ടിയതാണ് ആ ഈ ആവറേജ് വരും, ഇവിടുത്തെ ആണെങ്കിൽ ഈ ആവറേജ് വരും എടുക്കണം. അപ്പോൾ DX 1 2 2 3 കിട്ടും. നമ്മൾ ടോട്ടൽ DX ചെന്നാൽ ടോട്ടൽ ചെയ്താൽ DX 1 2 + DX 2 3, അപ്പോൾ കൂട്ടിയിടുമ്പോൾ മൈനസ് ഇത്രയും കിട്ടും. മൈനസ് ലെങ്ത് ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ മൈനസ് എടുക്കേണ്ട കാര്യമില്ല, ഇത്രയും കിട്ടും. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട, അപ്പോൾ ലെങ്ത് ആദ്യത്തെ ആൻസറായി, ഹൗ ഫാർ അപ് സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം ദ സെക്ഷൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇസ് 2 മീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ദൂരം മാറി, ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് ഈ ഡെപ്ത് 2 മീറ്റർ ആണ് സെക്ഷൻ, എത്ര ദൂരമാണ് DX ദൂരം, എത്ര ഡി അത് നമ്മൾ നല്ല പോയിട്ട് 1.9 മീറ്റർ. ഇനി അത് നമ്മൾ പഠിക്കേണ്ട ടൈപ്പ് ഓഫ് പ്രൊഫൈൽ, ഈ പ്രൊഫൈൽ എന്താണ് നമ്മൾ നേരത്തെ പ്രശ്നം പഠിച്ചല്ലോ,
എം ടു ആണോ എം ത്രീ ആണോ എസ് വൺ ആണോ അത് പറഞ്ഞു അറിയാൻ വേണ്ടി നമുക്ക് നോർമൽ ഡെപ്ത് അറിയണം, അതേപോലെ ക്രിട്ടിക്കൽ ഡെപ്ത് അറിയണം. അടുത്ത് കണ്ടുകഴിഞ്ഞാൽ ഫൈൻ നോർമൽ ഡെപ്ത്. നോർമൽ ഡെപ്ത് എന്ന് വെച്ചാൽ യൂണിഫോം ഫ്ലോ, കൺസിഡർ യൂണിഫോം ഫ്ലോ. അതേപോലെ ചാനൽ വരച്ച് ബേസ് ഇതിൻ്റെ ബെഡ് വിഡ്ത് എപ്പോഴും സെയിം ആയിരിക്കും 12 മീറ്റർ. ഡെപ്ത് ഓഫ് യൂണിഫോം ഫ്ലോ ആകുമ്പോൾ, യൂണിഫോം ഫ്ലോ ആകുമ്പോൾ അതിൻ്റെ ഡെപ്ത് എന്തായിരിക്കും? നോർമൽ ഡെപ്ത് ബൈ എൻ. ഇനി എന്താണ് നമ്മൾ ഇത് മാനിസ് ഫോർമുല എന്നാണ്, മാനിസ് ഫോർ യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോ ആകുമ്പോൾ മാനിസ് ഫോർമുല എന്ത് വരും? ബി സി വൺ ബൈ എൻ ആർ എസ് ടു ബൈ ത്രീ. എസ് എഫ് അല്ല, യൂണിഫോം ഫ്ലോയിലാണെന്ന് വെച്ചാൽ സ്ലോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസ് എഫ് അല്ല എസ് ഫോ ആണ് വേണ്ട, ബെഡ് സ്ലോപ്പ് ആണ് വേണ്ട. ആണെങ്കിൽ യൂണിഫോം ഫ്ലോയിൽ എല്ലാം സെയിം ആണ്, എസ് ഒ എസ് എഫ് എല്ലാം സെയിം ആണ്. ഇപ്പോൾ എസ് ഒ ആണ് വേണ്ടത്. ഇതിൽ എ അറിയാം, എ എന്ന് വെച്ചാൽ ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഒ, 12 ഇൻറ്റു വൈ എൻ. പി എന്ന് വെച്ചാൽ വെറ്റഡ് പെരിമീറ്റർ, വൈ എൻ പ്ലസ് 12 പ്ലസ് വൈ എൻ, ആ 12 പ്ലസ് 2 വൈ എൻ. ആർ എന്ന് വെച്ചാൽ എ ബൈ പി, അത് എട്ട് എ ബി. ബി എന്ന് വെച്ചാൽ നമ്മൾ എ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ ബി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊന്നും എടുക്കല്ലേ ഇത് ബി ബി വൺ ബി അതൊന്നും അല്ല എടുക്കേണ്ട. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഈ ഒരു ഫിഗറിനനുസരിച്ചാണ് നോർമൽ നോർമൽ ഡെപ്ത് അല്ലെ യൂണിഫോം ഫ്ലോയ്ക്ക് അനുസരിച്ചുള്ള. യൂണിഫോം ഫ്ലോ ആയിട്ട് പോകുമ്പോൾ ഒരു ചാനലിൽ കൂടെ, ഈ ചാനലിൽ കൂടെ യൂണിഫോം ആയിട്ട് പോകുമ്പോൾ അതിൽ വരുന്ന വെലോസിറ്റി, യൂണിഫോം ഫ്ലോയിൽ റെഫർ ചെയ്ത വെലോസിറ്റി ക്യൂ ബൈ എ. ക്യൂ ആവില്ല എപ്പോഴും ഒരേ കാര്യം, എ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏരിയ ആണ്, 12 ബൈ എൻ. അപ്പോൾ അതേപോലെ ഇതിൽ എൻ നമുക്ക് വന്നിട്ടുണ്ട്, എസ് വന്നിട്ടുണ്ട്, എല്ലാം ഇട്ടുള്ളതും ഇങ്ങനെ ആയിട്ട്. ഇത് നമുക്ക് അറിയേണ്ട തരത്തിൽ വൈ എൻ മാത്രമേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കുമ്പം ട്രയൽ ആൻഡ് എറർ മെത്തഡ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ വൈ എൻ ഈസ് ഈക്വൽ ടു 3.03 മീറ്റർ എന്ന് കിട്ടും. പിന്നെ അടുത്തിട്ടുള്ള ക്രിട്ടിക്കൽ ഡെപ്ത്, ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടിരിക്കാൻ വേണ്ടി ക്രിട്ടിക്കൽ കണ്ടീഷൻ ഇടണം, ക്രിട്ടിക്കൽ കണ്ടീഷൻ. അപ്പോൾ ഡെപ്ത് മാറി, ഇവിടെ നോർമൽ ഡെപ്ത് മാറി നടത്തുന്ന ക്രിട്ടിക്കൽ ഡെപ്ത് വൈ സി ഇത് സെയിം തന്നെ. അത് ടോപ്പ് ഇട്ടത് ടി സെയിം ആയി, ബോട്ടം ഇട്ടത് സെയിം ആയി, ടി സി ഇതിൽ ഇട്ടു. ഇപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷൻ നമ്മൾ ക്യൂ സ്ക്വയർ ബൈ ജി സി ഇതിൽ എ ക്യൂ ബൈ ടി. ക്യൂ നമുക്ക് അറിയാം മാറില്ല, ജി അറിയാം, ടി എന്ന് വെച്ചാൽ 12, എ എന്ന് വെച്ചാൽ 12 ഇൻറ്റു വൈ സി ഇട്ടെടുക്കുമ്പോൾ നമുക്ക് വയസ്സിന് കാര്യം കിട്ടും. അപ്പോൾ വൈ സി ആയി, അതേപോലെ വൈ എൻ നമുക്ക് കൂടെ ഒന്ന് കിട്ടി, വൈ എൻ ആയി വൈ സി ആയി. ഇനി നമ്മൾ അറിയാം നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് എത്രയാണ്? ഡെപ്ത് ഓഫ് ഫ്ലോ, ഡെപ്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ഡെപ്ത്, ഇവിടെ വന്നിട്ടുള്ള ഡെപ്ത് എന്ന് വെച്ചാൽ അത് ഏതൊക്കെ റേഞ്ചിലാണ്. ഡെപ്ത് ഓഫ് ഫ്ലോ ലൈസ് ബിറ്റ്വീൻ 1.5 മീറ്റർ ആൻഡ് 2 മീറ്റർ. എന്ന് പറയാം ഇവിടുത്തെ ഇവിടുത്തെ എസ്റ്റി ലെഫ്റ്റ് എൻഡിലുള്ള ഡെപ്ത് എത്രയാണ്? 1.5 മീറ്റർ. നമ്മൾ അടുത്ത ഉള്ള ഡെപ്ത് 2 മീറ്റർ. ഇവിടെ 1.5 2 മീറ്റർ, 1.5 മീറ്റർ 2 മീറ്ററിൻ്റെ ഇത്രയേ ഉള്ളേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ 1.5 2 മീറ്ററിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഡെപ്ത് ഓഫ് ഫ്ലോ ലൈസ് ബിറ്റ്വീൻ 1.5 2 മീറ്റർ. നമ്മുടെ നോർമൽ ഡെപ്ത് എന്ന് വെച്ചാൽ 3.03 ആണ്, ക്രിട്ടിക്കൽ ഡെപ്ത് 0.860. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും ഇതിൽ എല്ലാം നോക്കിയാൽ ഏറ്റവും വലിയ വാല്യൂ എന്ന് നോർമൽ ഡെപ്ത് ആണ്. അതിനേക്കാളും ചെറുതാണ് നമ്മളെ ഡെപ്ത് ഓഫ് വൈ, ഡെപ്ത് ഓഫ് ഫ്ലോ ആയ വൈ 1.5 2 മീറ്ററിൻ്റെ ഇടയ്ക്കാണ്, 1.5 2 വരെ. ഏറ്റവും ചെറിയ വാല്യൂ ആണ് ഇത്, ഒന്നിനേക്കാളും ചെറുതാണ് വൈ സി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വൈ എൻ ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ വൈ സി. അപ്പോൾ വൈ എന്ന് വെച്ചാൽ അപ്പോൾ ഇത് പറഞ്ഞാൽ വൈ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ അത് നമ്മളൊരു ബാക്ക് വാട്ടറും ഡ്രോ ഡൗൺ ഇല്ല, രണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഏത് വരും ഇത് ഡ്രോ ഡൗൺ കറവിൻ്റെ ഇതാണ്. ഡ്രോ ഡൗൺ കറവായ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ ഈ വൈ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് വന്നാൽ സോൺ 2 ആയിരിക്കും. നമ്മൾ ഫിഗർ ഒഴിച്ച് നോക്കിയാൽ അറിയാം ഈ നോർമൽ ഡെപ്ത് ലൈനിൻ്റെയും ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിൻ്റെയും രണ്ടിൻ്റെ ബിറ്റ്വീൻ വന്ന് രണ്ട് സോണിൻ്റെ ഇടയ്ക്ക് വന്നാൽ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്ക് വന്നാൽ സോൺ 2 ആയിരിക്കും. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ നേരത്തെ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ വൈ എൻ ഗ്രേറ്റർ ദാൻ വൈ എന്ന് വൈ സി എല്ലാം കൂടുതലാണ് ഇതിൽ. അപ്പം നോർമൽ ഡെപ്ത് ലൈൻ ലൈസ് എബോ സി ഡി എൽ, നോർമൽ ഡെപ്ത് ലൈനാണ് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്തായിരിക്കും? വൈ എൻ വൈ സി എല്ലാം കൂടുതലായ മൈൽഡ് സ്ലോപ്പ് ചാനലായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി മനസ്സിലാവും ഫിഗർ നോക്കിയാൽ. നോർമൽ ഡെപ്ത് ലൈൻ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനേക്കാളും മുകളിൽ വന്ന മൈൽഡ് സ്ലോപ്പ് ചാനലാണ്. അപ്പം പിന്നെ വൈയും വൈ സിയും നോക്കാം. വൈ ഗ്രേറ്റർ ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ഡെപ്ത് ഓഫ് ഫ്ലോ കൂടുതലാണ്. ഡെപ്ത് ഓഫ് ഫ്ലോ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്, അതാണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാം എന്താണ് സബ് ക്രിട്ടിക്കൽ ആണെന്ന് മനസ്സിലായി, അതേപോലെ ഡ്രോ ഡൗൺ കർവാണെന്ന് മനസ്സിലായി, ഡ്രോ ഡൗൺ കർവായ സ്റ്റോപ്പ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി, അതേപോലെ മൈൽഡ് സ്റ്റോപ്പ് ചാനലാണ് സോൺ 2. ഇതെല്ലാം കൂടെ നമ്മൾ അവസാനം ഫിഗർ അറിയാം. അതേപോലെ ഫിഗർ അടിച്ച് ബെഡ് സ്റ്റോപ്പ് അതിൻ്റെ ബെഡ് സ്റ്റോപ്പ് എന്ന് മൈൽഡ് സ്റ്റോപ്പാണ് അവിടെ ആയിരുന്നു. മൈൽഡ് സ്റ്റോപ്പായ എസ് ഒ ലെസ് ദാൻ എസ് സി. ഇത് നമുക്ക് മൈൽഡ് സ്റ്റോപ്പായി എങ്ങനെ എഴുതാം? ക്രിട്ടിക്കൽ ബെഡ് സ്റ്റോപ്പ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്. അതേപോലെ ഇത് ഏറ്റവും മുകളിൽ സോൺ 1, ഇവിടെ സോൺ 2, ഇവിടെ സോൺ 3. ഏറ്റവും മുകളിലുള്ള എൻ ഡി എൻ, എൻ ഡി എൻ താഴെയുള്ള സി ഡി എൻ, മോ എൻ ഡി എല്ലുള്ള ദൂരം നോർമൽ ഡെപ്ത് വൈ എൻ നമുക്ക് കണ്ടുപിടിച്ചു, സി ഡി എല്ലുള്ള ദൂരം വൈ സി അത് നമുക്ക് കണ്ടുപിടിച്ചു, അത് വഴിയാണ്.
അതേപോലെ ഇതെന്ത് കറവാണ്? ഡ്രോ ഡൗൺ കറവ്. ഡ്രോ ഡൗൺ കറവ് വെച്ചാൽ സ്ലോപ്പ് നെഗറ്റീവ്, ഉള്ളതിന് ഡെപ്ത് കുറഞ്ഞുകൊണ്ട് വരും ഇങ്ങോട്ട്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ വരും, അതാണ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നത്. ഡ്രോ ഡൗൺ കറവ്, സ്ലോപ്പ് ഓപ്പോസിറ്റ്. അപ്പം ഇത് എന്ത് പ്രൊഫൈലാണ്? M2 പ്രൊഫൈൽ. അത് കഴിയുമ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആണ്.